നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മൾ ഇന്നലെ നനച്ചു വെച്ച പെല്ലറ്റും കൊണ്ട് ബെഡ് റെഡിയാക്കുവാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ എപ്പോഴും ചെയ്യുമ്പം നല്ലൊരു ഷീറ്റ് വിരിച്ചിട്ട് അത് ഡെറ്റോളും കൊണ്ടൊക്കെ തൂത്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ ബെഡ് റെഡിയാക്കുന്നത്. അപ്പം വിത്തിടാൻ എടുക്കുന്ന പാത്രവും അതുപോലെ അതിന് നമ്മുടെ കൈകളും എല്ലാം നന്നായിട്ട് ഡെറ്റോളും കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത്. ഇപ്പം ഈ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ ആദ്യമേ തന്നെ ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതാണ്. കവർ നമ്മൾ ഇതിപ്പം നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ഇത് അതിന് വേണ്ടിയിട്ടുള്ള കവറാണ്. അപ്പോൾ ഇതിങ്ങനെ പൊടി ഈ പെല്ലറ്റാണിത്. പെല്ലറ്റിൻ്റെ അത് നമ്മൾ അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കഴിയുമ്പോൾ അതൊന്ന് ഒതുങ്ങി വരും. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കവർ നമ്മൾ കവറിൻ്റെ അടിവശം ചേർന്നിരിക്കുന്ന ഭാഗം ഒന്ന് കൂട്ടി പിടിച്ചിട്ട് അടിവശത്ത് റബ്ബർ ഇട്ട് കൊടുക്കും. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് അത് തിരിച്ചെടുക്കും. ഇതുപോലെ നമ്മൾ ഈ അടിവശം ഇങ്ങനെ ഇതുപോലെയൊന്ന് കൂട്ടി പിടിച്ചെടുത്തിട്ട് അവിടെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് ആ ഉൾവശം നമ്മൾ ഡെറ്റോളും കൊണ്ടൊന്ന് ഡെറ്റോൾ ഉപയോഗിച്ച് ഒന്ന് തുടച്ചതിന് ശേഷമാണ് ബെഡ് നിറയ്ക്കുന്നത്. ഇതുപോലെ ഈ 1 കിലോയുടെ പാക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇപ്പോൾ ഈ പെല്ലറ്റിനകത്ത് ചെയ്യുന്നത്. അത് 1 കിലോ പാക്കറ്റും കൂടെ നമ്മൾ 7 ബെഡാണ് ചെയ്യുന്നത്. അറക്കപ്പൊടിയുടെ ബെഡൊക്കെ ചെയ്തപ്പം നമ്മൾ റൂമിനകത്ത് തന്നെ ഇരുന്നാണ് ചെയ്തത്. ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരുന്നാണ് ഇത് റെഡിയാക്കുന്നത്. റബ്ബർ ബാൻഡ് ഇട്ട് തിരിച്ചെടുത്തതിന് ശേഷം ഉൾവശം നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് വിത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അകത്തേക്ക് ഇതുപോലെ കുറച്ച് മാത്രം വിത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ പെല്ലറ്റ് നമ്മൾ ഇതുപോലെ ഈ പാത്രത്തിന് 1 പാത്രം പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ നന്നായിട്ടൊന്ന് നേരത്തി കൊടുത്തിട്ട് ആ കവറ് ഒന്ന് കൂട്ടി പിടിച്ചൊന്ന് അമർത്തി കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഒതുങ്ങി വരും. അപ്പം ആ സൈഡിൽ നമുക്ക് അടുത്ത വിത്തിടാനുള്ള ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും. അപ്പം ഇതുപോലെ നമ്മൾ സൈഡിലൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഓരോ ലെയറും ഇങ്ങനെ ആ വിത്തിട്ട് കൊടുത്തിട്ട് അടുത്തതായിട്ട് പൊടിയിടണം. എന്നിട്ട് വിത്തിട്ട് കൊടുക്കുക. അങ്ങനെ 4 ലെയറാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് തന്നെ കവർ ക്ലോസ് അടച്ച് വെച്ചതിന് ശേഷം സ്റ്റെറൈൽ ചെയ്തൊരു നീഡിലും കൊണ്ട് ആണ് നമ്മളതിന് ബെഡിലെല്ലാം കുറച്ച് ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം. ഓരോ പ്രാവശ്യവും പെൽപ്പൊടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെയൊന്ന് കൂട്ടി അമർത്തി കഴിയുമ്പം സൈഡൊന്ന് ഒതുങ്ങി വരും. അന്നേരം ആ സൈഡിൽ കൂടെ നമുക്ക് വിത്തിട്ട് കൊടുക്കാനും പറ്റും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കവർ ക്ലോസ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം സ്റ്റെറൈലായിട്ടുള്ള ഒരു നീഡിലും കൊണ്ട് ബെഡിൽ കുറേ ദ്വാരങ്ങളിട്ട് കൊടുക്കുകയും ചെയ്യണം. ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും മുകളിൽ കുറച്ച് വിത്ത് നടുക്കുവശത്തും എല്ലാം നന്നായിട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കണം. ഓൺലൈനായിട്ട് വാങ്ങിയ വിത്തും പെല്ലറ്റും ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ബെഡ് തയ്യാറാക്കിയത്. 1 കിലോ വീതമുള്ള 4 പാക്കറ്റാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 24 ബെഡാണ് തയ്യാറാക്കിയത്. അറക്കപ്പൊടിയുടെ ബെഡിൽ നിന്ന് നമുക്ക് 2-ാമത്തെ വിളവിന് ആയിട്ടുള്ള കൂണുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ വിളവിന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കച്ചിയുടെ ബെഡ് 3-ാമത്തെ വെള്ളവും കഴിഞ്ഞിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ചിലവിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇനി ഇതും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ബെഡ് ഇവിടെ നിന്ന് മാറ്റുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 2 എണ്ണം ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ നിന്ന് എല്ലാം വന്ന് തീർന്നത് ഉണങ്ങിയായിരുന്നു. ഉണങ്ങിയത് കാരണം നമ്മളത് എടുത്ത് മാറ്റി. ഇനി ഇതും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ബെഡ് കച്ചിയുടെ ബെഡെല്ലാം ഇവിടെ നിന്ന് മാറ്റുവാണ്. പിന്നെ നമുക്ക് അറക്കപ്പൊടിയുടെ ബെഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ കച്ചിയുടെ ബെഡ് ചെയ്യുന്നില്ല. ഇതിൽ നിന്നൊക്കെ കുറച്ച് കൂടൊക്കെ വരുന്നുണ്ട്. അറക്കപ്പൊടിയുടെ കച്ചിയുടെ ബെഡിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കുറച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ ഇതും കൂടെ എടുത്തതിന് ശേഷം ഇത് മാറ്റുവാണ്. ഇത് നമ്മുടെ ഡാർക്ക് റൂമിൽ ഇന്നലെ ചെയ്ത ബെഡ് ഇടാൻ വേണ്ടിയിട്ട് ഉറിയെല്ലാം റെഡിയാക്കണം. 4 വെള്ളിയിൽ തന്നെയാണ് ഉറി ഇപ്പോഴും ചെയ്യുന്നത്. ഇത് നമ്മൾ 6-ാം തീയതി 7-ാം തീയതി ഇട്ട ബെഡാണ്. ഇത് 22-ാം തീയതി നമ്മൾ പുതിയ റൂമിലേക്ക് മാറ്റും. ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. പെല്ലറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പെല്ലറ്റ് ചെയ്ത
ബെഡ് ഡാമേജുള്ള ഉറിയാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പെല്ലറ്റ് ചെയ്ത ബെഡാണ്. ഇതിനകത്തുനിന്ന് ചെറിയ രീതിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുമെല്ലാം പെല്ലറ്റിനകത്ത് ചെയ്ത ബെഡാണ്. ഇതിലൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല, ചിലതിനകത്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുന്നുണ്ട്, ഇതുണ്ട്, ഇവിടെയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ മണ്ണിനകത്ത് ചെയ്ത ബെഡിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ഇതുപോലെ ഉണ്ടാകും, വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മളിനി എടുത്ത് മാറ്റും. അതുകൊണ്ടാണ് ഇതിങ്ങനെ താഴെ തന്നെ വെച്ചിരിക്കുന്നത്, അതൊക്കെ ഇനി മാറ്റാനുള്ളതാണ്. പിന്നെ ഈ കച്ചിയുടെ ബെഡിൽ ഇവിടെയും കുറച്ചൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഈ ബെഡെല്ലാം നമ്മൾ എടുത്ത് മാറ്റും. ഇപ്പം ഏകദേശമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരു നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇനി അർക്കപ്പൊടിയുടെ ബെഡിലാണ് നമ്മൾ ചെയ്യുന്നത്. പെല്ലറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഒരു നമ്മൾ അർക്കപ്പൊടി ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എടുത്ത് ചെയ്യാൻ പറ്റും. പെല്ലറ്റാകുമ്പോൾ നമുക്ക് വിത്തിടാനായിട്ട് ഒരു പെല്ലറ്റ് തികയാതെ വരുന്ന പോലെ തോന്നുന്നു. അത് കാരണം നമ്മളിനി പെല്ലറ്റിനകത്ത് ചെയ്യുന്നില്ല, അർക്കപ്പൊടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുണ്ട്, ഇവിടെയും വരാൻ തുടങ്ങി. ഇത് പെല്ലറ്റിൻ്റെയാണ്, ഇതിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.